ഇന്നത്തെ വീഡിയോയിൽ പലതരത്തിലുള്ള ഓർഡറെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പലതരപ്പെട്ട ഓർഡറുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ എന്താണെന്ന് നോക്കാം. ട്രേഡിംഗ് പെർഫോമൻസിലോ സ്റ്റോക്ക് ബ്രോക്കറിലോ സ്റ്റോക്കുകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ നിക്ഷേപകന് നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഓർഡർ. മാർക്കറ്റിൽ വിവിധ ഓർഡർ തരങ്ങളുണ്ട്. അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനാണ്, ഇൻവെസ്റ്ററിന് നൽകുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. അത് പ്രകാരമാണ് ഇൻവെസ്റ്റർ ഒരു ബയ്യോ സെല്ലോ നടത്തുന്നത്. ഇനി അത് പലതരത്തിലുണ്ട്, അപ്പോൾ അതിൽ ഓരോന്നായി നോക്കാം. ആദ്യം മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് നോക്കാം. നിലവിലെ മാർക്കറ്റ് വിലകളിൽ ഒരു സെക്യൂരിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനുള്ള അഭ്യർത്ഥനയാണ് മാർക്കറ്റ് ഓർഡർ. ഓർഡർ സൂക്ഷിച്ചിരിക്കുന്ന ഉടൻ തന്നെ അത് നടപ്പിലാക്കും. ഒരു മാർക്കറ്റ് ഓർഡർ ഒരു ഓർഡർ നടപ്പിലാക്കുന്ന ഉറപ്പ് നൽകുന്നു. വ്യാപാരത്തിൽ പ്രവേശിക്കുന്നതിനോ പുറത്തേക്ക് ഏറ്റവും വേഗത്തിൽ ഏറിയതും വിശ്വസനീയമായ ഒന്നാണ് മാർക്കറ്റ് ഓർഡർ എന്ന് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മാർക്കറ്റ് വില ഓരോ സെക്കൻഡിലും വ്യത്യാസപ്പെടുമ്പോൾ മാർക്കറ്റ് ഓർഡർ നിറവേറ്റുന്ന വില മാർക്കറ്റിനാൽ വില കൊടുക്കുന്നതിന് അതിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നേക്കാം. ലിമിറ്റ് ഓർഡർ എന്താണെന്ന് നോക്കാം. ഒരു പരിധി നിശ്ചയിച്ച് ഒരു നിശ്ചിത തുകയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത വിലയിൽ ഒരു വാങ്ങൽ നടത്തുകയോ ഇടപാട് നടത്തുന്നതോ ഒരു ബ്രോക്കറേജ് കൂടിയ ഓർഡർ ആണ് ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ പരിധി ഓർഡർ എന്നൊക്കെ പറയുന്നത്. ഒരു ഓർഡർ റദ്ദാക്കുന്നതിന് മുൻപ് ഒരു ഓർഡർ പരിധി വരെ കുറയ്ക്കുവാൻ സാധിക്കും. കച്ചവടത്തിൻ്റെ നടത്തിപ്പിന് യാതൊരു ഉറപ്പും ഇല്ലെങ്കിൽ നിക്ഷേപകന് മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയാൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ലിമിറ്റ് ഓർഡേഴ്സ്. അടുത്തത് സ്റ്റോപ്പ് ഓർഡർ അല്ലെങ്കിൽ ഓർഡർ നിർത്തിവെക്കുക എന്ന് വെച്ചാൽ എന്തെന്ന് നോക്കാം. സ്റ്റോപ്പ് ഓർഡറുകൾ ഒരു പ്രത്യേക പോയിന്റ് കടന്നു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക. നിക്ഷേപകന്റെ നഷ്ടം അല്ലെങ്കിൽ ലാഭം പൂട്ടിയിടുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു എൻറ്റർ അല്ലെങ്കിൽ എക്സിറ്റ് വില നേടുന്നതിന് ഇത് കൂടുതൽ സാധ്യത നൽകുന്നു. പ്രീ ഡിഫൈൻഡ് എൻട്രി, നിലവിലുള്ള സ്റ്റോപ്പ് പോയിന്റ് ക്രോസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഓർഡർ മാർക്കറ്റ് ഓർഡറായി മാറുന്നു. ഇനി സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്താണെന്ന് നോക്കാം. ഒരു സ്റ്റോപ്പ് നഷ്ടം ഓർഡർ എന്നത് ഒരു നിശ്ചിത നിലയിലെത്തുമ്പോൾ ഒരു സെക്യൂരിറ്റി വിൽക്കുന്ന ബ്രോക്കറോട് ഒരു ഓർഡറാണ്. സ്റ്റോപ്പ് ലോസ് ഉത്തരവ് ഒരു സെക്യൂരിറ്റിയിലെ ഒരു സ്ഥാനത്ത് നിക്ഷേപകന്റെ നഷ്ടം പരിമിതപ്പെടുത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. നഷ്ടം ഒരു നീണ്ട സ്ഥാനത്തിനോ ഒരു സംരക്ഷിക്കുന്നതിനോ ഉപയോഗിക്കാൻ കഴിയും. ഒരു പ്രത്യേക വിലയ്ക്ക് മുകളിലൂടെ ട്രേഡ് ചെയ്യാൻ ഒരു സെക്യൂരിറ്റി നൽകുകയും ഇത് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഡയഗ്രമാണ് നമ്മൾ താഴെ കാണുന്നത്. ബൈ സ്റ്റോപ്പ് ലോസ്, സെൽ സ്റ്റോപ്പ് ലോസിൻ്റെ. അടുത്തത് കവർ ഓർഡർ എന്താണെന്ന് നോക്കാം. ഒരു കവർ ഓർഡർ മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ സ്റ്റോപ്പ്, നഷ്ടം ഓർഡർ എന്നിവയുടെ സംയോജനമാണ് നിക്ഷേപന് മാർക്കറ്റ് ഓർഡർ നൽകുന്നത്. മാത്രമല്ല പരിമിതി വിലയും സ്റ്റോപ്പ് നഷ്ടപ്പെടൽ വിലയും വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള ഓർഡർ ഉപയോഗിച്ച് നിക്ഷേപകന് റിസ്ക് കുറയ്ക്കുകയും അവൻ്റെ നഷ്ടം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി മാർജിൻ ഇൻട്രാഡേ സ്ക്വയർ ഓഫ് ഓർഡർ എന്നാൽ എന്ത്? ഈ ക്രമത്തിൽ ഒരു നിക്ഷേപക ചരക്ക് സ്വപ്രേരിതമായി ബ്രോക്കർ സ്ക്വയർ ചെയ്തു കഴിഞ്ഞു ഒരൊറ്റ ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ തഴയുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ട്രേഡ് ഓട്ടോമാറ്റിക്കായി അടച്ചു കഴിഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് ഏറ്റക്കുറച്ചുകളിൽ നിന്നും നിക്ഷേപകന് പ്രയോജനം നേടാൻ കഴിയും. ഇതാണ് മാർക്കറ്റ് ഇൻട്രാഡേ സ്ക്വയർ ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബ്രാക്കറ്റ് ഓർഡർ എന്താണെന്ന് നോക്കാം. ഒരു കവർ ഓർഡർ പോലെയല്ല ഒരു ബ്രാക്കറ്റ് ഓർഡർ. ഏതാനും വ്യത്യസ്ത ഉത്തരവുകളുടെ സംയോജനമാണ്. ഒപ്പം ഒരു സെക്യൂരിറ്റിയുടെ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പൂർണ്ണമായി ഓട്ടോമാറ്റിക് ചെയ്യുന്നതിന് നിക്ഷേപകന് ഒന്നിലധികം ഓർഡറുകൾ അനുവദിക്കുന്നു. ഈ ക്രമത്തിൽ നിക്ഷേപകൻ ഒരു സുരക്ഷാ
ലക്ഷ്യത്തെ ഒരു ലക്ഷ്യവും വാങ്ങുന്നതിന് ഒരു നഷ്ടം നികത്താൻ നിർത്തലാക്കുന്നതിന് ഒരു ഓർഡർ നൽകും. ഇത് സ്വപ്രേരിതമായി ലാഭം ബുക്ക് ചെയ്യാനും നഷ്ടം പരിമിതപ്പെടുത്താനും അനുവദിക്കുന്നു. എന്നിരുന്നാലും ഈ ഓർഡറിന് ഒരു ദിവസത്തെ സമയ ദൈർഘ്യമുണ്ട്. ദീർഘസമയം ഫ്രെയിമുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പലതരത്തിലുള്ള ഓർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഓർഡർ, പലതരത്തിലുള്ള ഓർഡർ എന്തൊക്കെയാണ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഉടനെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും ഞാൻ വീഡിയോ ഇടുമ്പോൾ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു. നന്ദി, നമസ്കാരം.